ഈ പോലീസുകാരി എങ്ങോട്ടാണ് ഈ ഇറങ്ങി ഓടുന്നത് എന്നെ പിടിക്കാനായിട്ട് വരുന്ന ആളാണ് ഇറങ്ങി ഓടുന്നത് എങ്കിടാണ് ഇറങ്ങി ഓടുന്നത് എന്തുകൊണ്ട് ഇറങ്ങി ഓടിയെന്ന് നിങ്ങൾ ചിന്തിക്കൂ കൊറേ പൊട്ടന്മാര് പറയുന്നു ഞാൻ ടിക്കറ്റ് എടുത്തില്ല എന്റെ കയ്യിൽ ടിക്കറ്റ് ആണ് ചേരം ഇത് ജനറൽ ടിക്കറ്റാണ് ഞാൻ യാത്ര ചെയ്തതും ജനറൽ കമ്പാർട്ട്മെന്റിലാണ് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപത്തി അഞ്ച് രൂപ ജലന്ധർ മുംബൈ ടു ജലന്ധർ സിറ്റിയിലേക്ക് പേ ചെയ്തിട്ടുള്ള ടിക്കറ്റാണ് ഏഹ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന എന്റെ വണ്ടിയിൽ നിന്നും ഇറക്കാൻ അവർക്കൊരു ഇല്ല ഞാൻ പരാതിക്കാരിയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ പരാതിക്കാരി കൂടെ സ്റ്റേഷനിൽ എന്ന് പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ പിന്നെ ഈ വാക്ക് പറയുന്നാൽ എന്താണ് ഒരടുത്തുള്ളത് വൈകുന്നേരം ഏഴര മണിക്ക് തുടങ്ങിയ പ്രശ്നം പരിഹരിക്കാൻ പോലീസ് എത്തിയത് പുലർച്ചെ മൂന്നരക്കാണ് ആ സമയത്ത് എനിക്ക് തോന്നിയത് എൻ്റെ ഡെഡ് ബോഡി എടുത്തതിന് ശേഷം അവരവിടെ വന്നാ മതിയായിരുന്നു എന്നാണ് ഒരു പത്ത് പോലീസുകാർ കൂടി വന്നു കുറ്റം ചെയ്തവരെയൊക്കെ പിടിച്ച് അവിടെ നിന്ന് പുറത്തിറക്കി അതിന് ശേഷം പിന്നെ പോലീസിന്റെ ഭാഷയും ബിഹേവിയറും ബിഹേവിയറൊക്കെ മാറി എന്റെ അടുത്ത് പിടിച്ച് പുറത്തിറക്ക് അവളെ പുറത്തിറക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഓർഡർ ഇടാൻ തുടങ്ങി അപ്പൊ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് പുറത്തിറങ്ങുന്നത് എനിക്ക് പരീക്ഷയുണ്ട് പോണം സാർ ഞാൻ യാത്രക്കാരിയല്ലേ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് ഞാൻ പെരുമാറി പക്ഷെ തിരിച്ചുള്ളവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ക്യാമറയിൽ കണ്ടിട്ടില്ല അത് അനുഭവിച്ചു തന്നെ നിങ്ങൾ അറിയേണ്ടതായിരുന്നു അവര് കൊല്ലാൻ വരുന്ന പോലെ പെരുമാറണേ ഞാനാണ് കുറ്റവാളി എന്നുള്ളൊരു രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തത് രണ്ടാമത്തെ വീഡിയോ എടുക്കുന്നേക്കാൻ മുന്നേ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ ഒരുപാട് കെഞ്ചി പറഞ്ഞു നോക്കി അത് അവര് വക വയ്ക്കാതെ എന്നെ ബലം പിടിച്ച് പുറത്തിറക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ രണ്ടാമത്തുള്ള വീഡിയോ എടുത്തത് ഒരു സഹായിക്കാൻ വരുന്നവരുടെ ഭാഷ ഇങ്ങനെയൊന്നല്ല ആവേണ്ടത് അവർ ഭയങ്കര ബാഡായിട്ട് ബിഹേവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറ്റി ഇവർക്ക് വേണമെങ്കിൽ കേസൊക്കെ എങ്ങനെ വേണമെങ്കിലും വളച്ചു ഇത് നോർത്ത് പോലീസാണ് കേരള പോലീസല്ല അപ്പൊ ഞാൻ എൻ്റെ സുരക്ഷിതത്വം ഓർത്തിട്ട് തന്നെയാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഇനി െങ്കിൽ ആ മേടം എന്തിനാണ് ഇറങ്ങി ഓടണേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ കൂളായിട്ട് പ്രതികരിച്ച് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കുന്നില്ലേ ആ മേടം എന്താ ചെയ്തത് അവരെ ഓടി ഇറങ്ങി രക്ഷപ്പെടുകയല്ലേ ചെയ്തത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ മാത്രാണ് അവര് മാന്യമായിട്ട് വീഡിയോയിൽ മാന്യമായിട്ട് പെരുമാറിയത് വീഡിയോയ്ക്ക് പുറമെ അവർക്ക് നിങ്ങൾ കാണാത്ത മറ്റൊരു മുഖം ഉണ്ടായിരുന്നു ആ മുഖം കണ്ട് ഭയപ്പെട്ടിട്ടാണ് വേറൊരു റെമഡി വേറൊരു മെഷർ ഇല്ലാത്ത ലൈവ് പോകുന്നു എന്നുള്ള വ്യാജേനയാണ് ഞാനവിടെ പിടിച്ചു നിന്നത് ഇവിടെ ഇപ്പൊ ഞാൻ ഒച്ചപ്പാടും ബഹളവും വെച്ചിട്ട് മര്യാദക്ക് ഇംഗ്ലീഷ് പറയാത്താണോ പ്രശ്നം ഞാൻ ഷേക്സ്പിയറിന്റെ മോളൊന്നുമല്ല നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയാനായിട്ട് എനിക്ക് അറിയണ ഭാഷയിൽ എങ്ങനെയെങ്കിലൊക്കെ ആംഗ്യം കാണിച്ചിട്ട് അറിയണതൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി പിന്നെ വീഡിയോ ലൈവ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവരിങ്ങനെ പൊളൈറ്റായിട്ടൊക്കെ നിന്നു പക്ഷേ വീഡിയോയ്ക്ക് പുറകില് അവർക്ക് നിങ്ങൾ കാണാത്ത ഭയപ്പെടുത്തുന്ന ഒരു മുഖം ഉണ്ടായിരുന്നു ഏത് സാഹചര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു അത് ത്ര കരുത്തനായാലും നമ്മൾക്ക് ഭയം തോന്നി കഴിഞ്ഞാൽ ഭയം ഉണ്ടെന്ന് നമ്മൾ അവരെ കാണിക്കാൻ പാടില്ല ഞാൻ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്തിട്ട് ഭയങ്കര ബ്രേവായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവരെ കാണിക്കാനായിട്ട് ശ്രമിച്ചത് എനിക്ക് പ്രോപ്പറായിട്ട് മലയാളം പോലും വാക്കുകൾ പോലും എനിക്ക് പറയാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അവരെന്നെ വിളിച്ചുകൊണ്ടുപോയിരുന്നെങ്കിൽ നോർത്ത് പോലീസ് കേരള പോലീസ് പെരുമാറുന്ന പോലെയൊന്നും എന്നോട് എനിക്ക് എൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ട് എന്നോട് പെരുമാറാൻ പോകുന്നില്ല കണ്ണിന്റെ പോളടച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഇതുവരെ എന്റെ ജീവൻ പണയം വെച്ചിട്ട് പ്രതികരിച്ചുകൊണ്ട് ഒരു റീച്ച് ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല ഇനി മുതൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയും അപകടത്തിൽ ആവരുത് അതിനു വേണ്ടി റെയിൽവേ എന്തെങ്കിലും ഒരു സേഫ്റ്റി മെഷർ ഒരു റൂൾസ് പുതിയതായിട്ടൊരു റൂൾസ് ഇവിടെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് ഇനിയെങ്കിലും ദയവ് ഇത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തവര് മനുഷ്യരല്ല എന്ന് തന്നെ ഞാൻ പറയും എനിക്ക് ഭീരുമായിട്ട് ജീവിക്കണ്ട എനിക്ക് നിശ്ശബ്ദമായിട്ട് ഇരിക്കാൻ അറിയില്ല പ്രതികരിക്കുന്നവരെ നിശബ്ദമാക്കുന്ന നിങ്ങളുടെ ഈ രീതി നാളെ മറ്റൊരു പെൺകുട്ടിയെ അപകടത്തിലാക്കാനുള്ള ഒരു വഴി മാത്രമാണ് മനസ്സിലാക്കുക ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ സങ്കടപ്പെടുന്നവരുണ്ട് എന്റെ ശബ്ദം ഇവിടെ ഉയർന്നു കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട് എനിക്കിതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശബ്ദങ്ങളും എന്നെ ഭയപ്പെടുന്നവരാണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ഇനിയും ധൈര്യമായിട്ട് യാത്രകളൊക്കെ ചെയ്യും കാലാകാലം ഒരു ഭീരുവിനെ പോലെ ജീവിക്കുന്നേക്കാളും നല്ലതാണ് ഒറ്റ ദിവസം കൊണ്ട് ആരെങ്കിലും കൊന്നിട്ട് മരിച്ചാലും അത് ധീരമായിട്ട് മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്